ഈ നാട്ടിൽ തന്നെ ചെറിയൊരു വ്യത്യാസമുള്ളവരെ കല്യാണം കഴിക്കാൻ സമ്മതിക്കത്തില്ല. റിലീജിയൻ അത് ഇത് മറ്റത് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളാണ് ഈ പ്രണയിക്കുന്നവർക്ക് ഒന്നാവാനായിട്ട് മുന്നിൽ നിൽക്കുന്നത്. ലവ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിൽ റീനു അത്ഭുതപ്പെടുവാണ്. രാഹുൽ രാജൻ ഒരു ഇൻഡോ ജർമ്മൻ ലവ് സ്റ്റോറിയാ പറയാനുള്ളത്. പറഞ്ഞേ പറഞ്ഞേ കേക്കട്ടെ. മിറിയം ലവ് സ്റ്റോറി എന്ന് പറയുകയാണെങ്കിൽ, ഇപ്പൊ ഞാൻ ഒരു കോമൺ ഫ്രണ്ട് വേണം മിറിയത്തിനെ പരിചയപ്പെടുന്നു. മിറിയം ആക്ച്വലി ജർമ്മനിയിൽ നിന്ന് മിറിയത്തിന്റെ 12th സ്റ്റാൻഡേർഡ് കഴിഞ്ഞിട്ട് ഇവിടെ പഠിക്കാൻ വേണ്ടി അമൃത കോളേജിൽ പഠിക്കാൻ വേണ്ടി വന്നു. പുള്ളിക്കാർക്ക് ഇന്ത്യയിൽ വരണം വലിയ ആഗ്രഹമായിരുന്നു ചെറുതിലെ മുതൽ. പുള്ളിക്കാരുടെ അച്ഛൻ വിവേകാനന്ദന്റെ ഒരു സ്വാമി രാമകൃഷ്ണ പരമഹംസന്റെ ഒക്കെ ഒരു ആരാധകനായിരുന്നു. അപ്പൊ ചെറുപ്പത്തിലെ മുതൽ മിറിയത്തിനെ ഒരു ഇന്ത്യൻ പ്രിൻസസ് എന്നൊക്കെ ഉള്ള പേരിലാണ് വളർത്തിയിരുന്നത്. അപ്പൊ ഷീൽ മാറിയൻ ഇന്ത്യൻ പ്രിൻസ് അല്ലെ, ദിസ് ഇസ് യു ആർ എൻ ഇന്ത്യൻ പ്രിൻസസ്. അപ്പൊ സാരിയൊക്കെ കൊടുത്ത് കോളേജിൽ പോകുന്ന ടീമാണ്. അപ്പൊ അവിടെ ജർമ്മനിയില് അതൊരു സർപ്രൈസിംഗ് ആള് തന്നെയാണ്. അതൊരു ഓൾട്ടർനേറ്റീവ് ഫാഷൻ പോലെയൊക്കെ നമ്മളെ കമ്മല് ഇടുക അല്ലെ മൂക്കുത്തിയിട്ട് നടക്കുക. പുള്ളിക്കാർ സ്വന്തമായിട്ട് സ്റ്റൈലൊക്കെ ഉള്ളൊരു പക്ഷിയാണ്. ആ ഒരു ഡ്രീമിന്റെ ഭാഗമായിട്ട് 12th സ്റ്റാൻഡേർഡ് കഴിഞ്ഞിട്ട് ഷീ ഡിസൈഡ് അവർക്ക് രണ്ട് ഓപ്ഷൻസ് ഉണ്ട്, ഒന്നെങ്കിൽ യു കെയിൽ പോയി പഠിക്കാം അല്ലെങ്കിൽ ഇന്ത്യയിൽ ഒന്ന് പഠിക്കാം. അപ്പൊ പുള്ളിക്കാരുടെ അച്ഛൻ വെച്ച ഓപ്ഷൻ. അപ്പൊ പുള്ളിക്കാർ ഡിസൈഡ് ചെയ്ത് ഇന്ത്യയിൽ ഒന്ന് പഠിക്കാം. അങ്ങനെ അമൃത കോളേജിൽ ഒന്ന് അമ്മയുടെ കോളേജിൽ ഒന്ന് പഠിക്കുകയായിരുന്നു. അവിടെ വെച്ച് അവിടെ ഉള്ള സമയത്താണ് ഞാൻ ആക്ച്വലി ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട് അവിടെ. അപ്പൊ ഒരു കോമൺ ഫ്രണ്ട് എന്നെ പരിചയപ്പെടുത്തി, ഷീസ് ഫ്രം ജർമ്മനി എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തി. അപ്പോൾ ഈ പറഞ്ഞ പോലെ ജസ്റ്റ് ഒരു കാഷ്വൽ പരിചയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ എനിക്ക് മറ്റേ ഗേൾ ഫ്രണ്ട് ഓൾറെഡി ഉണ്ടായിരുന്ന സമയത്താണ്. അതിനുശേഷം ഞാൻ നിരാശ കാമുകനി നടക്കുന്ന സമയത്ത് ഒരു ദിവസം മിറിയത്തിനെ കണ്ടോ, പെട്ടെന്ന് ഇങ്ങനെ ലൈറ്റ് അറ്റ് ദ എൻഡ് ഓഫ് ദ ടണൽ എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു പെട്ടെന്നൊരു ഒരു ഒരു പ്രകാശം എന്നൊക്കെ നമുക്ക് തോന്നില്ലേ, അങ്ങനത്തെ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു. അപ്പൊ അതിനുശേഷം ഞങ്ങൾ ഓർക്കുട്ടിൽ കണ്ടു, ഫ്രണ്ട്സ് ആയിട്ട് ആഡ് ചെയ്തു, അങ്ങനെ ഞങ്ങൾ വി സ്റ്റാർട്ടഡ് ടോക്കിംഗ്. അങ്ങനെയാണ് അത് ബിൽഡ് ചെയ്തൊരു റിലേഷൻഷിപ്പ് ആയതും. പിന്നീട് അത് നമ്മൾ പേരൻസിന്റെ ഇൻവോൾവ്മെന്റോട് കൂടി ഒരു അറേഞ്ച് മാരേജ് എന്നുള്ള ലെവലിലോട്ട് പോകും. വാവ്, അങ്ങനെ സമ്മതിക്കുന്ന പേരൻസ് അല്ലേ. മക്കളുടെ പ്രണയം എതിർക്കുന്ന പേരൻസ് ഇതൊന്ന് കേൾക്കൂ, എന്തിനാ ഈ കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് പ്രണയം എതിർക്കുന്നത് ഈശ്വര എന്ന് ചോദിച്ചുകൊണ്ട് ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിൽ റീനു ഈസ് മൂവിംഗ് ഓൺ ടു ദി നെക്സ്റ്റ് സോങ്. സ്റ്റേ ട്യൂൺ ഫോർ ടൺ കണക്കിൻ എ ലവ്. ഫേസ്ബുക്ക് പ്രണയത്തിന് മുന്നെയാണ് ഓർക്കുട്ട് പ്രണയങ്ങൾ കത്തിരുന്നിരുന്നത്. ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിൽ രാഹുൽ രാജന്റെ അടുത്ത് റീനു ചോദിക്കട്ടെ, എങ്ങനെ ഉണ്ടായിരുന്നു ഈ സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ് വരെയുള്ള പ്രണയം? ടു ബി പ്രിസൈസ്, ദാറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ്. കാരണം ഞാൻ എനിക്ക് തോന്നുന്നു ലവ് ബൈറ്റ്സ് അടിക്കുകയാണെങ്കിൽ നമ്മുടെ വർക്കിലും എല്ലാത്തിനെയും ബാധിക്കും. അത് ലവ് ബൈറ്റ്സ് ഉണ്ടാവുകയാണെങ്കിൽ നമ്മള് അത് ഭയങ്കരമായിട്ട് നമ്മളെ ഇമ്പാക്ട് ചെയ്യും പല രീതിയിലും. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിന്നും എന്നെ ശരിക്കും കരകയറ്റി മിറിയത്തിന്റെ ഒരു പ്രസൻസ് ആണ് ആ ഒരു. ശരിക്കും ആ ഒരു ബ്രേക്കപ്പ് കംപ്ലീറ്റ് ആയിട്ട് പിടിച്ചുകൊണ്ട് വന്നത് മിറിയമെന്ന് പറയാമോ? ശരിക്കും ഡെഫിനറ്റ്ലി എന്നെ കൈപിടിച്ച് കയറ്റി എന്നെ നോർമൽ ലൈഫിലോട്ട് ഒരു നോർമൽ ഒരു രീതിയിലോട്ട് നോർമലി ഒരു ഇതാ ഒരു ഫീലിംഗിലോട്ട് കൊണ്ടുവന്നത് മിറിയം എന്ന വ്യക്തി തന്നെയാണ്. അങ്ങനെയുള്ളവരെ കിട്ടുന്ന ശരിക്കും ഭാഗ്യമാകട്ടോ. പലരും നമ്മുടെ പാസ്റ്റ് റിലേഷൻഷിപ്പിനെ കുറിച്ച് പറഞ്ഞ് നമ്മളെ കുറ്റപ്പെടുത്താറ്, പക്ഷെ അതിൽ നിന്ന് പൂർണ്ണമായിട്ട് ഉയർത്തിക്കൊണ്ട് വരാൻ ഹാറ്റ്സ് ഓഫ് ടു ഹാർ. ക്ലബ് ഫാമിലി ലവ് ബൈറ്റ്സിലേക്ക് നിങ്ങൾക്കൊരു മെസ്സേജ് അയക്കണോ? നമ്പർ 5676788 ഫോർമാറ്റ് ക്ലബ് സി സ്പേസ് നിങ്ങളുടെ മെസ്സേജ്. ആൻഡ് കേട്ടുകൊണ്ടിരിക്കുക ലവ് ബൈറ്റ്സ് വിത്ത് റീനു ആൻഡ് രാഹുൽ രാജ് ഇവിടെ മാത്രം. ഓരോ പ്രണയം ഇല്ലാത്തവർക്കും ചില പാട്ടുകൾ കേൾക്കുമ്പോൾ പ്രണയം തോന്നും. ലവ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിൽ ഞാൻ റീനു, എൻ്റെ കൂടെ രാഹുൽ രാജ്. രാഹുൽ, നമ്മൾ മുഴുവൻ ഈ പാട്ടിന് ചുറ്റുമാണല്ലോ. അപ്പം ഞാൻ ചോദിക്കട്ടെ, ഏത് പാട്ട് കേട്ടപ്പോഴാണ് തോന്നിയേക്കുന്നത് ഐ വോണ്ട് ടു ബി ഇൻ ലവ്, എനിക്കൊരു ലവർ വേണം, എനിക്ക് സെക്യൂർഡായിട്ട് എൻ്റെ മാത്രമായിട്ട് പ്രണയിക്കുന്ന ഒരാൾ വേണം, അങ്ങനെയൊക്കെ തോന്നിയ ഒരു പാട്ടില്ലേ? ഉണ്ടാവും, പറയൂ. എനിക്ക് തോന്നുന്നു എനിക്ക് ജോൺസൺ മോഷന്റെ പഴയ പാട്ടോട് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ വൺ ഓഫ് ദ മോസ്റ്റ് ഫേവറേറ്റ് സോങ്സ് എവർ എൻ്റെ ഇത് ആകാശമാകിയ കണിമലർ എന്ന് പറഞ്ഞ പാട്ടാണ്. ആ സിനിമയും ആ സിറ്റുവേഷനും മൈസൂറും ആ ബ്യൂട്ടിഫുൾ ലൊക്കേഷൻസും. പാട്ടിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു വർണ്ണിക്കണ്ട, പാടി തന്നാ മതി. ആകാശമാകെ കണിമലർ കതിരുമായി പുലരിപ്പോൾ വരൂ, പുതുമണ്ണിനു പൂവിടാൻ കൊതിയായി നീ വരൂ. ആകാശമാകെ കേട്ടുകൊണ്ടിരിക്കുന്നു ലവ് എഫ്എം ലവ് ബൈറ്റ്സ് കൂടെ റീനു ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. അയ്യോ, കൂടെ രാഹുൽ രാജും മറന്നു കേട്ടോ. കേരളത്തിന്റെ നമ്പർ വൺ എഫ്എം ക്ലബ് എഫ്എമ്മിലെ ദ ലവ് ബൈറ്റ്സ് കൂടെ റീനു ആൻഡ് രാഹുൽ രാജ്. ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് ഏതാ, പ്രണയം എപ്പോഴാ തോന്നുന്നത് എന്നൊക്കെ ചോദിച്ചപ്പോൾ ആകാശമാകെ കണ്ണുമലർന്നാ പറഞ്ഞ്. എന്തുകൊണ്ടാ അത് കേട്ടപ്പോൾ പ്രണയം തോന്നിയ, അല്ലെങ്കിൽ എന്താ അതിന്റെ പ്രത്യേകത? ഞാൻ മൈസൂർ കുറച്ചുനാൾ വർക്ക് ചെയ്തിട്ടുണ്ട്. മൈസൂരിലെ ഇന്റീരിയർ മൈസൂർ സിറ്റിയിൽ നിന്ന് വിട്ടു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ
ഐ തിങ്ക് കൊറേ ആൾ സിനിമക്കാരൊന്നും കണ്ടിട്ടില്ലാത്ത സ്ഥലങ്ങൾ. വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ പ്ലേസസ് ഐ ഹാവ് സീൻ. അത്ര ബ്യൂട്ടി അൺടച്ച്ഡ് ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ട്, നമ്മൾ മനുഷ്യർ ചെന്നെത്താത്ത സ്ഥലങ്ങൾ അവിടെ ഉണ്ട്, അവിടെ ശരിക്കും ഡീപ്പർ ഗ്രാമങ്ങളിൽ മൈസൂരിൽ. അപ്പോൾ ഈ സിനിമയുടെ ഇത് ഒരു സിറ്റുവേഷനിലും ആ മൈസൂരിലാണ് ലാലേട്ടൻ്റെ ക്യാരക്ടർ ഉള്ളത്. ആ ലോറിയൊക്കെ ഓടിച്ച് പോകുന്നതൊക്കെ മൈസൂരിലോട്ടാണ്. അവസാനം അവർ മുന്തിരിത്തോട്ടങ്ങളുള്ള മൈസൂരിലാണ്. അപ്പോൾ അത് എന്നെ ഭയങ്കരമായിട്ട് ഇമ്പാക്ട് ചെയ്തിട്ടുണ്ട് ആ സമയത്തുള്ള ഒരു കാര്യം. ആ ഒരു അപ്പോൾ ഞാൻ ഒറ്റയ്ക്കായിരുന്നു അവിടെ, ആ ഒരു ലോൺലിനെസ് ഒക്കെ എന്നെ ഇമ്പാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആഗ്രഹിച്ചിട്ടുണ്ട് ഒരു പാർട്ട്ണർ വേണം തോന്നിയിട്ടുണ്ട്. രാഹുൽ, രാഹുലിൻ്റെ തന്നെ പാട്ടുകളിൽ കേട്ട് കഴിഞ്ഞാൽ വല്ലാതെ ടച്ച് ചെയ്യുന്ന ഒരു വിഷമം തോന്നുന്ന, വിരഹം തോന്നുന്ന, പ്രണയം തോന്നുന്ന അങ്ങനത്തെ ഒരു പാട്ടേതാ? അതിപ്പോ മലബാർ വെഡിങ്ങില് കൊലുസാൽ കൊഞ്ചും പെണ്ണെന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. എന്താ പാട്ടിനെ അങ്ങനെ പ്രത്യേകമായിട്ട് കരുതാൻ? വേറൊന്നുമല്ല, ആ ടൈമിലാണ് എനിക്ക് ഞാൻ എൻ്റെ മറ്റേ പ്രണയം തകർന്നത്. അപ്പോൾ ആ സമയത്ത് അത് ആക്ച്വലി ഡയറക്ടർക്ക് ഞാൻ തന്നെ പാടണം എന്നുള്ള ആഗ്രഹമായിരുന്നു ആ പാട്ട്. അപ്പോൾ പക്ഷെ ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ വോയിസൊക്കെ പോയി, അതായത് ഞാൻ ആ ഒരു ഇമ്പാക്റ്റിൽ കരഞ്ഞിട്ട് എൻ്റെ ശബ്ദമൊക്കെ പോയി. ഐ കാണ്ട് ഇവൻ ടോക്ക് പ്രോപ്പർലി. ഡയറക്ടർ പക്ഷേ ഷൂട്ടിങ്ങിന് ഓൾറെഡി പോയി കഴിഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു അയ്യോ രാഹുൽ എന്നെ പാടിയാൽ മതി, വേറെ ആരും പാടണ്ട. അപ്പോൾ ഞാൻ അതിന് വേണ്ടി, അത് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ വേറെ നല്ല സിംഗേഴ്സിനെ കൊണ്ടൊക്കെ പാടിച്ചു. അതെല്ലാം അദ്ദേഹം വേണ്ടാന്ന് വെക്കും, രാഹുൽ എന്നെ പാടിയാൽ മതി. നിർബന്ധമായിട്ടും ഒരു കമ്പോസേഴ്സ് ഫീൽ ഉണ്ടായിരുന്നു. പക്ഷെ അത് പാടിയിട്ട് ഞാൻ ആക്ച്വലി തൃപ്തനായിരുന്നില്ല ആ പാട്ട് പാടിയിട്ട്. അപ്പോൾ ഇപ്പോഴും ആ പാട്ടുകൾ കേൾക്കുമ്പോൾ എനിക്കൊരു വല്ലാത്തൊരു ആ ടൈമും, അതുപോലെ അഴകിയ തമിഴ് മകളിലെ സിനിമ ആ ഓഡിയോ ഒക്കെ ആ ടൈമിൽ റിലീസ് ചെയ്ത്, അതിൽ കേളാമൽ കൈയിലേ വന്ദാലേ ആ പാട്ട് കേൾക്കുമ്പോൾ എനിക്കൊരു വല്ലാത്തൊരു ഒരു ടെൻഷനാണ്. എന്തോ ഒരു ആ ടൈമിലാണ് ആ ഒരു ഇൻസിഡൻ്റ് ഒക്കെ ഉണ്ടായത്. അപ്പോൾ മലബാർ വെഡിങ്ങിൽ ആ പാട്ടും ഈ പാട്ടൊക്കെ എനിക്ക് ഒരേപോലെ ഞാൻ കേൾക്കില്ല അതിപ്പോൾ. നഷ്ടപ്രണയത്തിൻ്റെ കാര്യം പറഞ്ഞ് എനിക്ക് സങ്കടം വരുത്തി രാഹുൽ. ക്ലബ് എഫ്എമിലെ ലവ് ഫൈറ്റ്സിൽ നൗ കംസ് എ റൊമാൻറ്റിക് സോങ്. സ്റ്റേ ട്യൂൺഡ്, കാരണം ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. കൂടെ റീനു ആൻഡ് രാഹുൽ രാജ്.